ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഹോംവർക്ക് ക്ലാസ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്തിരിക്കുന്നത് മാത്സിൻ്റെ ക്ലാസ്സാണ്, നമ്മുടെ ലേണിംഗ് എക്സലൻസ് റെക്കോർഡ് വർക്ക്ഷീറ്റിലെ പഠന മികവ് രേഖ അല്ലേ. അപ്പോൾ ഇതിലെ മൂന്നാമത്തെ ക്ലാസ്സാണ് നമ്മളിന്ന് ചെയ്തിട്ടുള്ളത്. ഓൾറെഡി രണ്ട് വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ അഞ്ചാം ക്ലാസ്സിൻ്റെ പ്ലേലിസ്റ്റ് എടുത്ത് നോക്കുക, അല്ലെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇന്ന് അതിൻ്റെ പാർട്ട് 3 ആണ്. അപ്പോൾ എല്ലാവരും ഈ ഒരു ക്ലാസ്സിലെ ആക്ടിവിറ്റീസൊക്കെ കംപ്ലീറ്റ് ചെയ്യുക. നിങ്ങൾ ഓൾറെഡി ചെയ്തവരാണെങ്കിൽ നിങ്ങൾ ചെയ്തതൊക്കെ ശരിയാണോ എന്നൊക്കെ നോക്കുക. ഓക്കെ, അപ്പോൾ നമ്മുടെ ആദ്യത്തെ ചോദ്യം ഇതാണ്. മുട്ടക്കണക്ക്, അജ്മലിൻ്റെ വീട്ടിലേക്ക് വാങ്ങിയ മുട്ടകളാണ് ഇത്. ഒരു ദിവസം 3 മുട്ടകൾ വീതം ഉപയോഗിച്ചാൽ എത്ര ദിവസം കൊണ്ട് മുട്ടകൾ തീരും? ആകെ മുട്ടകൾ എത്ര? അപ്പോൾ ഇവിടെ മുട്ടകളുടെ ചിത്രം തന്നിട്ടുണ്ടല്ലേ. ഒരു ചിത്രത്തിൽ 12 മുട്ടയാണ് വരുന്നത്. തൊട്ടടുത്തുള്ള ചിത്രത്തിലും 12 മുട്ടകളാണ് കാണുന്നത്. അതായത് നമുക്കറിയാം ആകെ മുട്ടകൾ എന്ന് പറയുന്നത് 24 ആണ്. ഓക്കെ, ഇവിടെ എന്താണ് നടക്കുന്നത്? 24 മുട്ടകളാണ് നമുക്ക് ആകെ ഉള്ളത് അല്ലേ. ഓരോ ദിവസവും 3 മുട്ടകൾ വീതം ഉപയോഗിച്ചാൽ ബാക്കി എത്ര ദിവസങ്ങൾ കൊണ്ട് അത് കഴിയുമെന്നാണ് നിങ്ങളോട് ചോദിച്ചത്. അപ്പം നിങ്ങൾക്ക് ഇങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. 24 ആദ്യം 1-ാമത്തെ ദിവസത്തെ 3 കുറയ്ക്കുക, എന്നിട്ട് അപ്പം നമുക്ക് 21 കിട്ടും. 21 നിന്ന് വീണ്ടും 3 കുറയ്ക്കുക, 18 കിട്ടും. 18 നിന്ന് 3 കുറച്ചാൽ 15. അങ്ങനെ ചെയ്ത് പോവാം. പക്ഷെ അങ്ങനെ ചെയ്യേണ്ട ആവശ്യം സത്യത്തിലില്ല അല്ലേ. ആകെ മുട്ടകൾ നമുക്കറിയാം, എത്ര മുട്ടകൾ വീതമാണ് എടുക്കേണ്ടതെന്നും അറിയാം. അപ്പം 24 നിന്നും 3 എത്ര തവണ എടുക്കാമെന്നാണ് ഇവിടെ ഇൻഡയറക്റ്റ് ആയിട്ട് ചോദിച്ചിരിക്കുന്നത്. അതായത് 24 × 3 ചെയ്താൽ മതി. അപ്പോൾ ഉത്തരം നമുക്ക് 8 കിട്ടും. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഡേ, സെക്കൻഡ് ഡേ, തേർഡ് ഡേ എന്ന് പറഞ്ഞ് നമ്മൾ ചെയ്യേണ്ട കാര്യമില്ല. അതിന് പകരം നമ്മൾ എന്ത് ചെയ്താൽ മതി, ഹൗ മെനി ടൈംസ് 3 can be taken from 24, ഈ ഒരൊറ്റ ചോദ്യത്തിന് ഉത്തരം കണ്ടുപിടിച്ചാൽ മതി. 24 ÷ 3 ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 8 എന്ന് കിട്ടും. അതായത് 8 ഡേയ്സിലേക്ക് ഈ മുട്ടകൾ മതിയാകും, അല്ലെങ്കിൽ 8 ദിവസങ്ങൾ കൊണ്ടാണ് ഇവ തീരുക എന്ന് നമുക്ക് ഇതിൽ നിന്നും മനസ്സിലാക്കാം. ഇനി അടുത്തൊരു ചോദ്യമാണ്, 283 × 7 ആതിര ചെയ്തത് ഇങ്ങനെയാണ്. താഴെ തന്നിട്ടുണ്ട് എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ ഇവിടെ ഹരണഫലമായിട്ട് കിട്ടിയിരിക്കുന്നത് 4ഉം ശിഷ്ടം കിട്ടിയിരിക്കുന്നത് 3ഉം. ഇത് ശരിയാണോ എന്നാണ് നിങ്ങളോട് ചോദിച്ചിരിക്കുന്നത്. ഇത് ശരിയാണോ നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയേ. 283 ൽ 7 ഹരിക്കുമ്പോൾ 4 പ്രാവശ്യം മാത്രമേ വരുന്നുള്ളൂ എന്ന് പറഞ്ഞാൽ അത് തെറ്റാണ് അല്ലേ. അതിൽ എന്തോ ഒരു പ്രശ്നം പറ്റിയിട്ടുണ്ടാ ചെയ്തതിൽ. അതായത് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഹാരകത്തെ ഹരണഫലം കൊണ്ട് ഗുണിച്ച് ശിഷ്ടം കൂട്ടിയാൽ ഹാര്യം കിട്ടണം അല്ലേ. ഇപ്പം ഇവിടെ 7 × 4 + 3 ചെയ്താൽ 283 കിട്ടുമോ നോക്കിക്കേ. ഇല്ല, 7 × 4 = 28, 28 + 3 = 31 എന്നാണ് ഉത്തരം കിട്ടുന്നത്. അപ്പോൾ അത് തെറ്റാണ് അല്ലേ. അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് ഇതിന് ശരിയായിട്ട് ഹരിക്കാമെന്നാണ് നമുക്ക് നോക്കേണ്ടത്. അപ്പോൾ ഇംഗ്ലീഷിൽ പറയുമ്പോൾ നമ്മൾ കോഷ്യൻ്റ് ആയിട്ട് ഇവിടെ കിട്ടിയിരിക്കുന്നത് 4ഉം റിമൈൻഡർ 3ഉം. ഇത് കറക്റ്റ് അല്ല എന്ന് നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. കാരണം മൾട്ടിപ്ലൈയിങ് ദ കോഷ്യൻ വിത്ത് ഡിവൈസർ ആൻഡ് ആഡിങ് ദ റിമൈൻഡർ വി വിൽ ഗെറ്റ് ദ ഡിവിഡൻറ്റ്. ഇവിടെ പക്ഷേ 7 × 4 + 3 = 283 എന്ന് പറയുന്നത് തെറ്റാണ് അല്ലേ. അപ്പോൾ പിന്നെ എങ്ങനെയാണ് ഇത് കറക്റ്റായിട്ട് ചെയ്യുക? 283 ൽ 7 കൊണ്ട് ഹരിക്കണം അല്ലേ. നിങ്ങൾക്കറിയാം നമ്മളിങ്ങനെ ഹരിക്കുമ്പോൾ ആദ്യം നമ്മൾ 2 നോക്കുന്നത് അല്ലേ. 2 ൽ 7 എത്ര പ്രാവശ്യം ഉണ്ടെന്ന് നോക്കും. അപ്പം നമുക്കറിയാം 1 പ്രാവശ്യം പോലും പോവില്ല. 28 എടുത്തു. 28 ൽ 4 പ്രാവശ്യമാണ് 7 വരുന്നത്. 4 × 7 = 28. അത് നമ്മൾ താഴേക്ക് എഴുതി മൈനസ് ചെയ്തു. മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് 0 എന്ന് വരും അല്ലേ. അപ്പം അടുത്ത സംഖ്യ നമ്മൾ നോക്കണം. അടുത്ത സംഖ്യ 3 ആണ്. 3 താഴോട്ട് ഇറക്കി എഴുതി. പിന്നെ എന്താ ചെയ്യേണ്ടത്? ഈ 3 ശിഷ്ടമായിട്ട് കൂട്ടുകയാണോ വേണ്ടത്? അല്ല, 3 ൽ 7 എത്ര പ്രാവശ്യം പോകുന്നുണ്ടെന്ന് നോക്കണം അല്ലേ. 3 ൽ 7 0 പ്രാവശ്യമാണ് പോകുന്നത്. അപ്പോൾ ഇവിടെ 0 എഴുതണം. പിന്നെ 0 × 7 = 0. 3 - 0 എന്ന് പറയുന്നത് 3 ആണ്. ഇങ്ങനെയാണ് ശിഷ്ടം 3 കിട്ടേണ്ടത്. അതായത് ഹരണഫലം 40 ആണ് വരിക, അല്ലെങ്കിൽ കോഷ്യൻറ്റ് ഇസ് ഈക്വൾ ടു 40, ശിഷ്ടം 3, റിമൈൻഡർ 3. ഇനി നിങ്ങൾ നേരത്തെ ചെയ്ത ആ സ്റ്റെപ്പ് ചെയ്താൽ നമുക്ക് കറക്റ്റ് ഉത്തരം കിട്ടും. 7 × 40 + 3. 7 × 40 എന്ന് പറയുന്നത് 280 + 3 എന്ന് പറയും. 3 റിമൈൻഡർ അല്ലേ. 3 കൂടെ കൂട്ടുമ്പോൾ നമുക്ക് 283 എന്ന് കിട്ടും. ഓക്കെ, ഇനി അടുത്ത പ്രോബ്ലം, ശിഷ്ടം കളി, റിമൈൻഡർ ഗെയിം. ഇതെന്താണ് ഈ ഒരു 2 ടേബിൾ തന്നിരിക്കുന്നത്, എന്തിനാണെന്ന് നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും അല്ലേ. അതിവിടെ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാണ് ഇത് കളിക്കേണ്ടത്. 2 പേർ ചേർന്നുള്ള കളിയാണിത്. 1-ാമത്തെ കുട്ടി കണ്ണടച്ച് പെൻസിൽ കൊണ്ട് ആദ്യത്തെ പട്ടികയിലെ ഒരു കളത്തിലും 2-ാമത്തെ പട്ടികയിലെ ഒരു കളത്തിലും തൊടുക.
ആദ്യത്തെ സംഖ്യയെ രണ്ടാമത്തെ സംഖ്യ കൊണ്ട് ഹരിച്ച് ശിഷ്ടം കണ്ടെത്തുക. അതാണ് അയാളുടെ പോയിന്റ്. കളി ആവർത്തിക്കുക. ആർക്കാണ് കുറവ് പോയിന്റ് കിട്ടിയത്, അയാളായിരിക്കും കളിയിലെ വിജയി. രണ്ടുപേർ ചേർന്ന് കളിച്ചപ്പോൾ അവർക്ക് കിട്ടിയ പോയിന്റ് കണക്കാക്കൂ. ദിസ് ഇസ് എ ഗെയിം ഓഫ് ടു പ്ലെയേഴ്സ്. ഫസ്റ്റ് പ്ലെയർ ക്ലോസസ് ഹിസ് ഓർ ഹെർ ഐസ് ആൻഡ് ടച്ചസ് ഓൺ എ കോളം ഇൻ ദ ഫസ്റ്റ് ടേബിൾ, ദെൻ ടച്ചസ് ഓൺ എ കോളം ഓൺ ദ സെക്കൻഡ് ടേബിൾ. നൗ ഡിവൈഡ് ദ നമ്പർ ഇൻ ദ ഫസ്റ്റ് ടേബിൾ വിത്ത് ദ നമ്പർ ഇൻ ദ സെക്കൻഡ് ടേബിൾ ആൻഡ് കാൽക്കുലേറ്റ് ദ റിമൈൻഡർ, ദാറ്റ് ഈസ് ഹിസ് ഓർ ഹെർ സ്കോർ പോയിന്റ്. ദ സെക്കൻഡ് പ്ലെയർ റിപ്പീറ്റ്സ് ദ ഗെയിം. വൺ ഹു ഗെറ്റ്സ് ലെസ് സ്കോർ വിൻസ് ദ ഗെയിം. കാൽക്കുലേറ്റ് ദ പോയിന്റ് സ്കോർഡ് ബൈ ടു പ്ലെയേഴ്സ് ഇൻ ദ ഗെയിം. മനസ്സിലായോ നിങ്ങൾക്ക്? അതായത് നമ്മൾ കണ്ണടച്ചിട്ട് ഈ ആദ്യത്തെ ഒരു പെട്ടിയില്ലേ, ആദ്യത്തെ ആ ടേബിള്, അതിൽ നിന്നും ഒരു നമ്പർ പെൻസിൽ കൊണ്ട് കുത്തി സെലക്ട് ചെയ്യുക. അതേപോലെ തന്നെ രണ്ടാമത്തേതിൽ നിന്ന് സെലക്ട് ചെയ്യുക. എന്നിട്ട് രണ്ടും കൂടെ ഡിവൈഡ് ചെയ്യുക. ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആ ഒരു ശിഷ്ടമുണ്ടല്ലോ, ആ ശിഷ്ടമാണ് നമ്മൾ എഴുതേണ്ടത്. കണ്ടോ, ഇവിടെ അപ്പവും കിച്ചും കൂടെ കളിച്ചിട്ട് കിട്ടിയത് ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇതുപോലെയാണ് എഴുതേണ്ടത്. ആദ്യം കിട്ടിയ സംഖ്യ, രണ്ടാമത് കിട്ടിയ സംഖ്യ, ചെയ്ത ക്രിയ, ശിഷ്ടം, ഇങ്ങനെ എഴുതണം. എന്നിട്ട് ഏറ്റവും കുറച്ച് പോയിന്റ് കിട്ടിയത് ആരാണോ അവരാണ് ജയിക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പം ഇവിടെ നോക്കിയാൽ നിങ്ങൾ, അപ്പുവിന് ആദ്യം കിട്ടിയത് 31, രണ്ടാമത് കിട്ടിയത് 5. 31 5 കൊണ്ട് ഹരിച്ചാൽ നമുക്ക് ശിഷ്ടം 1 കിട്ടുക. കാരണം എന്താ, 6 5 30 അല്ലേ. അടുത്തത് 49 6. 49 6 കൊണ്ട് ഹരിച്ചാൽ നമുക്ക് കിട്ടുന്നതും ശിഷ്ടം 1. 73 7 കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം 3. ഇതുപോലെ തന്നെ കിച്ചു ചെയ്തതും ഇതിൻ്റെയും ശിഷ്ടമൊക്കെ ഇവിടെ എഴുതിയിട്ടുണ്ട്. ഓക്കെ, എന്നിട്ട് ഈ ശിഷ്ടങ്ങളെല്ലാം തമ്മിൽ കൂട്ടണം. അപ്പോൾ അപ്പുവിന് ആകെ കിട്ടിയ പോയിന്റ് 3, കിച്ചുവിന് കിട്ടിയ അപ്പുവിന് കിട്ടിയത് 5, കിച്ചുവിന് കിട്ടിയത് 3. ഇതിൽ ഏറ്റവും കുറവ് പോയിന്റ് കിട്ടിയത് ആർക്കാണ്, കിച്ചുവിനാണ്. അപ്പോൾ ഇവിടുത്തെ വിജയി എന്ന് പറയുന്നത് കിച്ചുവാണ്. കാരണം ഇവിടെ പറഞ്ഞിട്ടുണ്ട് അല്ലേ, ആർക്കാണ് കുറവ് പോയിന്റ് കിട്ടിയത്, അയാളായിരിക്കും കളിയിലെ വിജയി. അപ്പോൾ ഇവിടുത്തെ വിജയി എന്ന് പറയുന്നത് കിച്ചുവാണ്. ഓക്കെ, അപ്പോൾ നമ്പർ ഫ്രം ദ ഫസ്റ്റ് ടേബിൾ, നമ്പർ ഫ്രം ദ സെക്കൻഡ് ടേബിൾ, കാൽക്കുലേഷൻ, റിമൈൻഡർ, ഈ രീതിയിലാണ് നമ്മൾ എഴുതേണ്ടത്. എന്നിട്ട് സംഖ്യകൾ സെലക്ട് ചെയ്യുക, ഡിവൈഡ് ചെയ്യുക, അതിൻ്റെ റിമൈൻഡർ കണ്ടുപിടിക്കുക. അപ്പോൾ ഇവിടെ അപ്പുവിൻ്റെയും കിച്ചുവിൻ്റെയും നിങ്ങൾ ടേബിൾ ഫില്ല് ചെയ്തിട്ടുണ്ട്. ഫില്ല് ചെയ്യുക, അതിനുശേഷം ടോട്ടൽ പോയിന്റ് എഴുതുക. ഏറ്റവും കുറവ് പോയിന്റ് കിട്ടിയ ആളായിരിക്കും വിന്നർ. സോ ഇവിടെ വിന്നർ എന്ന് പറയുന്നത് കിച്ചുവാണ്. ഓക്കെ, അടുത്തത് വെളിച്ചെണ്ണ കച്ചവടം. അജ്മലിന് വെളിച്ചെണ്ണ കച്ചവടമുണ്ട്. ഒരു ദിവസം കൊപ്ര ആട്ടിയപ്പോൾ 6 വെളിച്ചെണ്ണ കിട്ടി. ചില്ലറ വിൽപ്പനയ്ക്കായി 500 300 പാത്രങ്ങളാണ് ഉള്ളത്. ഓക്കെ, അജ്മൽ സെൽസ് കോക്കനട്ട് ഓയിൽ. വൺ ഡേ ഹി ഗോട്ട് 6 ഓഫ് കോക്കനട്ട് ഓയിൽ ഓൺ ഗ്രൈൻഡിങ് ഡ്രൈസ് കോക്കനട്ട്സ്. ഹി ഹാസ് 500 ml, 300 ml ആൻഡ് 200 ml മെഷറിംഗ് വെസൽസ് ഫോർ ഹിസ് റീറ്റെയിൽ സെയിൽ. ഇനി എന്താണ് ചോദ്യം? ചോദ്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. 6 വെളിച്ചെണ്ണ 500 ml പാത്രങ്ങളിലാണ് നിറയ്ക്കുന്നതെങ്കിൽ എത്ര പാത്രങ്ങൾ വേണ്ടിവരും? ഈ 6 ഓഫ് കോക്കനട്ട് ഓയിൽ ഈസ് ഫിൽഡ് ഇൻ 500 ml മെഷറിംഗ് വെസൽസ്. ഹൗ മെനി വെസൽസ് ഡസ് അജ്മൽ നീഡ്? ഒന്ന് ആലോചിച്ച് നോക്കിയേ, 1 എന്ന് പറയുന്നത് എത്ര മില്ലി ലിറ്റർ ആണ്? നമ്മൾ പഠിച്ചതാണ് അല്ലേ, 1 എന്ന് പറയുന്നത് 1000 ml ആണ്. അപ്പൊ 6 എന്ന് പറഞ്ഞാൽ 6000 ml. ഈ 6000 ml 500 ml വീതമുള്ള പാത്രങ്ങളിലേക്കാണ് നിറയ്ക്കേണ്ടത് അല്ലേ. അപ്പം 6000 500 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഉത്തരം 12 പാത്രങ്ങൾ വേണ്ടിവരും. 6000 / 500, ദ ആൻസർ ഈസ് 12. അടുത്തത്, ഇതേ 6 വെളിച്ചെണ്ണ 300 ml പാത്രങ്ങളിലാണ് നിറയ്ക്കുന്നതെങ്കിൽ എത്ര പാത്രങ്ങൾ വേണ്ടിവരും? ഈ 6 ഓഫ് കോക്കനട്ട് ഓയിൽ ഈസ് ഫിൽഡ് ഇൻ 300 ml മെഷറിംഗ് വെസൽസ്. ഹൗ മെനി വെസൽസ് ഡസ് ഹി നീഡ്? ഇവിടെ എന്താ ചെയ്യേണ്ടത്? നേരത്തെ നമ്മൾ ചെയ്തത് 500 ml പാത്രങ്ങളായിരുന്നെങ്കിൽ ഇവിടെ 300 ml ആണ്. അപ്പോൾ എന്ത് ചെയ്താൽ മതി? 6000 കൊണ്ട് ഡിവൈഡ് ചെയ്യണം അല്ലേ. ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്കിവിടെ 20 എന്ന ഉത്തരം കിട്ടും. അതായത് 20 പാത്രങ്ങൾ ആവശ്യമായിട്ട് വരും. അടുത്തത്, 6 വെളിച്ചെണ്ണ 200 ml പാത്രങ്ങളിലാണ് നിറയ്ക്കുന്നതെങ്കിൽ എത്ര പാത്രങ്ങൾ വേണ്ടിവരും? ഇഫ് 6 ഓഫ് കോക്കനട്ട് ഓയിൽ ഈസ് ഫിൽഡ് ഇൻ 200 ml വെസൽസ്, ഹൗ മെനി വെസൽസ് ഡസ് ഹി നീഡ്? ഒന്നും വ്യത്യാസമില്ല. എന്ത് ചെയ്താൽ മതി? 200 ml കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി അല്ലേ. അപ്പോൾ 6000 × 200 = 30 എന്ന് ഉത്തരം കിട്ടും. 6000 / 200 = 30.
നമ്മൾ എന്തിനാണ് ഇവിടെ ലിറ്ററിനെ മില്ലി ലിറ്ററിലേക്ക് മാറ്റിയെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? രണ്ട് അളവുകളും അല്ലെ, ഒരേ അളവുകളായാൽ മാത്രമേ നമുക്ക് ഹരിക്കാനായിട്ട് പറ്റുള്ളൂ. ഇപ്പം ആറിനെ നമുക്ക് 200 കൊണ്ട് ഹരിച്ചാൽ അത് ശരിയല്ല, കാരണം ഒന്ന് ലിറ്ററിലും ഒന്ന് മില്ലി ലിറ്ററിലുമാണ്. അപ്പം രണ്ടും ഒരേ അളവിലേക്ക് മാറ്റണം. അപ്പം ഇവിടെ എളുപ്പം ലിറ്ററിനെ മില്ലി ലിറ്ററിലേക്ക് മാറ്റാനാണ്. അപ്പം 6 ലിറ്ററിനെ നമ്മൾ 6000 ലിറ്റർ എന്ന് എടുത്തത് അതുകൊണ്ടാണ്. ഓക്കെ, ഇനി നിങ്ങൾക്ക് കുറച്ച് വരയ്ക്കാനുള്ള ആക്ടിവിറ്റീസാണ്. അപ്പോൾ ഇത് ഞാൻ ചിലതൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട്, ചിലത് വരയ്ക്കാനുള്ളത് എനിക്കിതിൽ കാണിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ട്. എന്നാലും നമുക്കൊക്കെ ഒന്ന് ഡിസ്കസ് ചെയ്ത് പോകാം. ആദ്യം നമുക്ക് പാവ വരയ്ക്കാം, എന്നിട്ട് പാവയ്ക്ക് നിറം നൽകൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് വൃത്തങ്ങൾ വരച്ചാണ് നിങ്ങൾ ഈ ചിത്രം ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഇഷ്ടമുള്ള ആരത്തിൽ നിങ്ങൾക്ക് വൃത്തങ്ങൾ വരയ്ക്കാം. എന്നിട്ട് ഇതുപോലെ ഒരു പാവക്കുട്ടിയെ നിർമ്മിച്ച് അതിന് കളർ കൊടുക്കുക. ഡ്രോ സർക്കിൾസ് ഓഫ് എനി റേഡിയസ് ആൻഡ് മേക്ക് എ ഡോൾ, ഡോണ്ട് ഫോർഗെറ്റ് ടു കളർ ഇറ്റ്. അടുത്തത് വാതിൽ ചിത്രം. ആമിനയുടെ വീടിൻ്റെ മുൻവശത്ത് വാതിലിന് ചിത്രപ്പണി ചെയ്യുവാൻ തീരുമാനിച്ചു. താഴെ കൊടുത്തിരിക്കുന്ന അളവിലുള്ള വാതിലിൻ്റെ മാതൃകയിൽ 4 സെന്റിമീറ്റർ വ്യാസമുള്ള പരമാവധി വൃത്തങ്ങൾ വരയ്ക്കുക. ഒന്ന് മറ്റൊന്നിനെ മുറിച്ച് കടക്കാതെ വേണം വരയ്ക്കേണ്ടത്. എങ്ങനെ നമുക്ക് വൃത്തങ്ങൾ വരയ്ക്കാമെന്ന് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, ഇറ്റ് വാസ് ഡിസൈഡഡ് ടു ഡിസൈൻ ദ ഫ്രണ്ട് ഡോർ ഓഫ് ആമിനാസ് ഹൗസ്. ദ പിക്ചർ ഗിവൺ ബിലോ ഈസ് ദ മോഡൽ ഓഫ് ദ ഫ്രണ്ട് ഡോർ. ഡ്രോ മാക്സിമം നമ്പർ ഓഫ് സർക്കിൾസ് ഓൺ ദ ഡോർ വിത്ത് ഡയമീറ്റർ 4 സെന്റിമീറ്റർ. ഞാൻ നിങ്ങൾക്ക് ആദ്യം വാതിലൊന്ന് കാണിച്ചു തരാം. ഇവിടെയാണ് നമ്മൾ വരയ്ക്കേണ്ടത്. അപ്പോൾ ഒരു വൃത്തം വരയ്ക്കുമ്പോൾ എപ്പോഴും നമുക്കറിയാം അതിൻ്റെ ആരം അല്ലെങ്കിൽ റേഡിയസ് ഉപയോഗിച്ചാണ് നമ്മൾ വൃത്തങ്ങൾ വരയ്ക്കുക അല്ലേ. ഇവിടെ തന്നിരിക്കുന്നത് വ്യാസമാണ്. വ്യാസം എത്രയാന്ന് പറഞ്ഞിട്ടുണ്ട്? 4 സെന്റിമീറ്റർ ആണ്. അപ്പോൾ 2 സെന്റിമീറ്റർ ആരത്തിലാണ് നമ്മൾ വരയ്ക്കേണ്ടത്. ഇങ്ങനെ എത്ര വൃത്തങ്ങൾ വരയ്ക്കാം നിങ്ങളോട് ഊഹിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ വാതിലിൻ്റെ ചിത്രത്തിലേക്ക് നോക്കിക്കേ, 8 സെന്റിമീറ്റർ വീതിയും 12 സെന്റിമീറ്റർ നീളവുമാണുള്ളത് അല്ലേ. അപ്പോൾ ഇതിനെ നമ്മൾ 2 തുല്യ ഭാഗങ്ങളാക്കിയിട്ട് ഈ മറ്റേ ചിത്രത്തിൽ കാണുന്നത് പോലെ ഇങ്ങനെ വൃത്തങ്ങൾ വരച്ചാൽ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, നിങ്ങൾ ഇവിടുന്ന് താഴോട്ട് നമ്മൾ വൃത്തങ്ങൾ വരയ്ക്കുകയാണ്. അപ്പോൾ ഇത് 8 സെന്റിമീറ്റർ ആണ് ഇവിടെ വരുന്നത് അല്ലേ. അപ്പോൾ ഇതിനെ നമ്മൾ പകുതിയാക്കുമ്പോൾ 4 സെന്റിമീറ്റർ വീതിയും 12 സെന്റിമീറ്റർ നീളവും വരും അല്ലേ. അപ്പം നമുക്ക് 3 വൃത്തങ്ങളാണ് ഒരു സൈഡിൽ വരയ്ക്കാനായിട്ട് പറ്റുക. അപ്പം മൊത്തം ഈ വാതിലിൽ നമുക്ക് 6 വൃത്തങ്ങളാണ് വരയ്ക്കാൻ പറ്റുക എന്നാണ് എൻ്റെ ഒരു ഊഹം. നിങ്ങൾ വരച്ച് നോക്കണം. അപ്പം ഞാനിവിടെ 6 എന്ന് എഴുതിയിട്ടുണ്ട്. ഇനി റേഡിയസ് എന്തായിരിക്കും, അല്ലെങ്കിൽ ഓരോ വൃത്തത്തിൻ്റെയും ആരം എന്തായിരിക്കും? 2 സെന്റിമീറ്റർ ആയിരിക്കും. കാരണം പറഞ്ഞിട്ടുണ്ട് അല്ലേ, വ്യാസം 4 സെന്റിമീറ്റർ എന്ന് പറഞ്ഞാൽ വ്യാസത്തിൻ്റെ പകുതിയാണ് ആരം. അപ്പോൾ അത് 2 സെന്റിമീറ്റർ. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം, ഇത് വരച്ച് നോക്കണം കേട്ടോ. വരച്ച് നോക്കിയിട്ട് കറക്റ്റ് ആണോ എന്ന് നോക്കുക. എന്നിട്ട് വരച്ച വൃത്തങ്ങളുടെ എണ്ണം നിങ്ങൾ എഴുതുക. ഞാനിവിടെ 6 എന്നാണ് എഴുതിയിരിക്കുന്നത്. അടുത്തത് കേന്ദ്രം കണ്ടെത്താം. ആതിര വള ഉപയോഗിച്ച് വരച്ച വൃത്തം നോക്കൂ. വൃത്തത്തിൻ്റെ കേന്ദ്രം അടയാളപ്പെടുത്തുക. വ്യാസവും ആരവും കണ്ടെത്തുക. അപ്പം ഇവിടെ മട്ടം ഉപയോഗിച്ച് വേണം നിങ്ങൾ കേന്ദ്രം കണ്ടെത്താനായിട്ട്. അപ്പം ഈ പ്രവർത്തനവും നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളെ നോട്ട് പുസ്തകത്തിൽ വരച്ചിട്ട് ഇതുപോലെ തന്നെ ചെയ്യാം. ഓക്കെ, സീ ദ സർക്കിൾ ആതിര ഡ്രൂ യൂസിങ് ഹെയർ ബാംഗിൾ. മാർക്ക് ദ സെൻറ്റർ ഓഫ് ദ സർക്കിൾ യൂസിങ് ദ സെറ്റ് സ്ക്വയർ. ഫൈൻഡ് ഇറ്റ് ഡയമീറ്റർ ആൻഡ് റേഡിയസ്. എന്നിട്ട് എത്രയാണ് വ്യാസം എന്നുള്ളതും എത്രയാണ് ആരം എന്നുള്ളതും നിങ്ങൾ എഴുതുക. ഇനി അടുത്തത് സർക്കുലർ പിക്ചർ അഥവാ വൃത്തചിത്രം. ഇത് നമ്മൾ കണ്ടിട്ടുണ്ടല്ലേ ഇങ്ങനത്തെ ചിത്രങ്ങൾ വരയ്ക്കുന്നത്. ഈ വൃത്തചിത്രം 5 സെന്റിമീറ്റർ ആരം ഉപയോഗിച്ച് ഇതുപോലെ നിങ്ങൾ വരച്ച് പൂർത്തിയാക്കുക. നിങ്ങളുടെ കോമ്പസ് ഒക്കെ ഉപയോഗിച്ച് വേണം ഈ ചിത്രം വരയ്ക്കാനായിട്ട്. അടുത്തത് വൃത്തത്തിലെ വരകൾ, ലൈൻസ് ഇൻ എ സർക്കിൾ. ഈ വൃത്തത്തിലെ സെന്ററിൽ കൂടെ ഒരു വര പോകുന്നുണ്ട് അല്ലേ, അതിൻ്റെ കേന്ദ്രത്തിൽ കൂടെ. ഓക്കെ, അപ്പോൾ ഇതുപോലെ കേന്ദ്രത്തിലൂടെ 2 വരകൾ കൂടി വരയ്ക്കുക. വരകളുടെ നീളം അളന്നെഴുതു എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാനിവിടെ ഒരു ഉദാഹരണമായിട്ട് ഇപ്പം ഇവിടെ തന്നിരിക്കുന്ന ഈ വരയുടെ നീളം 6 സെന്റിമീറ്റർ ആണെന്ന് വിചാരിക്കുക. നിങ്ങൾ കേന്ദ്രത്തിലൂടെ എത്ര വരകൾ വരച്ചാലും അവയ്ക്കെല്ലാം 6 സെന്റിമീറ്റർ ആയിരിക്കും നീളം അല്ലേ. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഒരു വൃത്തത്തിൻ്റെ കേന്ദ്രത്തിൽ കൂടി വരയ്ക്കുന്ന രേഖകളെല്ലാം തുല്യ നീളമായിരിക്കും. അങ്ങനെയാണെങ്കിൽ അടുത്ത ചോദ്യം, ഒരു വൃത്തത്തിൽ വരയ്ക്കാവുന്ന ഏറ്റവും വലിയ വരയുടെ പേരെന്താണ്? അതിനെയാണ് നമ്മൾ വ്യാസം എന്ന് പറയുന്നത്. കേന്ദ്രത്തിൽ നിന്നും വൃത്തത്തിലേക്കുള്ള അകലത്തിന് പറയുന്ന പേര് എന്താണ്? അതിന് നമ്മൾ എന്താ പറയുക, ആരം എന്നാണ് പറയുന്നത്. ലൈക്ക് ദിസ് ഡ്രോ 2 more lines ത്രൂ ദ സെന്റർ ഓഫ് ദ സർക്കിൾ. മെഷർ ദ ലെങ്ത് ഓഫ് ദ ലൈൻസ് ആൻഡ് റൈറ്റ് ദം ഇൻ ദ ബോക്സസ്. അപ്പം ഞാൻ 6 സെന്റിമീറ്റർ എന്ന് വെറുതെ എഴുതിയിരിക്കുന്നതാണ് കേട്ടോ, എനിക്കറിയില്ല, ഞാൻ അളന്ന് നോക്കിയിട്ടില്ല. നിങ്ങൾ അളന്ന് നോക്കുക. അപ്പം നിങ്ങൾ എത്ര ലൈൻ വരച്ചാലും ഇതേ അളവ് തന്നെയായിരിക്കും കിട്ടുന്നത്. വാട്ട് ഡു യു സി, റൈറ്റ് യുവർ ഫൈൻഡിങ്സ്. ദ ലെങ്ത് ഓഫ് ദ ലൈൻസ് ഡ്രോൺ ത്രൂ ദ സെന്റർ ഓഫ് എ സർക്കിൾ വിൽ ബി ഈക്വൽ.
നെയിം ദ ലോങ്സ്റ്റ് ലൈൻ വിച്ച് ക്യാൻ ബി ഡ്രോൺ ത്രൂ ദ സെൻറ്റർ ഓഫ് എ സർക്കിൾ. നമ്മൾ അതിന് പേര് കൊടുത്തിരിക്കുന്ന ഡയമീറ്റർ എന്നാണ്. ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ സെൻറ്റർ ആൻഡ് എ പോയിന്റ് ഓൺ ദ സർക്കിൾ ഈസ് കോൾഡ് റേഡിയസ്. ഓക്കെ, അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഫില്ല് ചെയ്ത് കൊടുക്കുക. ഇനി ഒരു പ്രവർത്തനം കൂടെ ഉണ്ട് വരയ്ക്കാനായിട്ട്. വരയ്ക്കാം, നിറം കൊടുക്കാം എന്ന് പറഞ്ഞു. ഇത് വളരെ എളുപ്പമാണ്. 6 സെന്റിമീറ്റർ ആരത്തിൽ നിങ്ങളൊരു വൃത്തം വരയ്ക്കുക. വൃത്തത്തിന് വ്യാസം വരയ്ക്കണം, അതായത് സെന്ററിൽ കൂടെ ഉള്ളൊരു രേഖ. എന്നിട്ട് കേന്ദ്രത്തിൽ നിന്നും രണ്ട് ഭാഗത്തേക്കും ഈ ആരത്തിൻ്റെ പകുതി അടയാളപ്പെടുത്തുക. ഓക്കെ, ഈ ബിന്ദുക്കൾ കേന്ദ്രമായി 3 സെന്റിമീറ്റർ ആരമെടുത്ത് എതിർദിശയിലായി ഓരോ അർദ്ധവൃത്തങ്ങൾ വരയ്ക്കുക. ഇപ്പോൾ വൃത്തം 2 തുല്യ ഭാഗമായില്ലേ? ഓരോ ഭാഗത്തും വ്യത്യസ്ത നിറം നൽകി ഭംഗിയാക്കൂ. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? ഡ്രോ എ സർക്കിൾ ഓഫ് റേഡിയസ് 6 സെന്റിമീറ്റർ. ഡ്രോ ദ ഡയമീറ്റർ ഓഫ് ദ സർക്കിൾ. മാർക്ക് ഹാഫ് ഓഫ് ദ റേഡിയസ് ഓൺ ബോത്ത് സൈഡ്സ് ഓഫ് ദ സെന്റർ. ടേക്ക് 1 പോയിന്റ് ആസ് സെന്റർ. ഡ്രോ എ സെമി സർക്കിൾ ഓഫ് റേഡിയസ് 3 സെന്റിമീറ്റർ. ടേക്ക് അതർ പോയിന്റ് ആസ് സെന്റർ. ഡ്രോ എ സെമി സർക്കിൾ ഓഫ് റേഡിയസ് 3 സെന്റിമീറ്റർ ഇൻ ദ ഓപ്പോസിറ്റ് സൈഡ്. നൗ വി ഹാവ് ദ സർക്കിൾ വിത്ത് 2 ഈക്വൽ പാർട്സ്. ഗീവ് ഡിഫറെൻറ്റ് കളർ ടു ബോത്ത് ദ പാർട്സ്. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് ഒരു സർക്കിൾ വരയ്ക്കുക. ദെൻ അതിൻ്റെ സെൻറ്ററിൽ കൂടെ അതിൻ്റെ ഡയമീറ്ററും വരയ്ക്കുക. പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഇതിൻ്റെ രണ്ട് സൈഡിലേക്കും, അതായത് ഞാൻ പറഞ്ഞുതരാം, ഇപ്പോൾ ഇവിടെ സെൻറ്റർ ഉണ്ടാവുമല്ലോ അല്ലേ, ഈ സെൻറ്ററിൻ്റെ രണ്ട് വശത്തേക്ക് നിങ്ങൾ ആരത്തിൻ്റെ പകുതി അടയാളപ്പെടുത്തുക. എന്നിട്ട് ഓരോ സെമി സർക്കിൾ വരയ്ക്കുക രണ്ട് സൈഡിലും. എന്നിട്ട് അവയ്ക്ക് നിറം കൊടുക്കുക, എതിർദിശകളിലായിട്ട് വരയ്ക്കുക, എന്നിട്ട് അതിന് നിറം കൊടുക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ പ്രവർത്തനം നിങ്ങൾ എന്ത് ചെയ്യുക, സ്വന്തമായിട്ട് ചെയ്യുക. വരയ്ക്കാനുള്ള പ്രവർത്തനങ്ങളൊക്കെ നിങ്ങൾ ചെയ്തു നോക്കുക. അപ്പം നമ്മുടെ മാത്സിൻ്റെ ക്ലാസ് കഴിഞ്ഞിട്ടില്ല, ഇനി ഒരു പാർട്ടും കൂടെ വരുന്നുണ്ട്. അത് അടുത്ത ദിവസങ്ങളായിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പം എല്ലാവർക്കും ക്ലാസ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ മറക്കാതെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്കിനി അടുത്തൊരു ക്ലാസ്സിൽ കാണാം. ബൈ.